ഹായ് ഹലോ, ഇറ്റ്സ് മീ കാവ്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ, അല്ലെങ്കിൽ അവർ ഒരു മാരേജ് ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിനും അവർ ആഗ്രഹിക്കുന്നുണ്ടോ, അവരിലൊരു ഹോപ്പുണ്ടോ, അതേപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു കല്യാണം കഴിക്കുന്നതിനൊക്കെ വേണ്ടി ഉറപ്പിച്ച് നിൽക്കുമോ, ആ ഒരു ഡിസിഷനിലേക്ക് അവർ എത്തുമോ, നമ്മളെ ശരിക്കും അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കുന്നതിനുള്ള 5 സൈനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ 1-ാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ലവറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ക്യൂട്ടായിട്ട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കും. വേറെന്താ, പിന്നെന്താ എന്നൊക്കെ ചോദിച്ച് ആ ഒരു സമയത്ത് അവർക്ക് സംസാരിക്കുന്നതിന് വലിയൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അവർക്ക് നമ്മളോടൊരു താല്പര്യം തന്നെ ഉണ്ടായിരിക്കില്ല സംസാരിക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മളോടൊരു താല്പര്യം ഇല്ലാതെയാണ് ആ വ്യക്തി സംസാരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ വല്ലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആ ഒരു സമയത്ത് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, മനസ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ, അവർക്കൊരു സ്നേഹവും കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കില്ല. അവർക്ക് അവർ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. പക്ഷെ അതല്ലാതെ എപ്പോഴും അവർക്ക് നമ്മളോടൊരു താല്പര്യം ഇല്ലാതിരിക്കുക, നമ്മൾക്ക് സംസാരിക്കുന്നതിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക എന്നൊക്കെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അവർക്ക് നമ്മളോട് സംസാരിക്കുന്നതിനൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടായിരിക്കും എന്നൊന്നും ഉണ്ടായിരിക്കില്ല. അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, താല്പര്യം കുറഞ്ഞു വരികയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാം അവർ നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടായിരിക്കില്ല എന്നത്. ഒരു ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് നാളുകൾ അവർ ഇങ്ങനെയാണ്, നമുക്ക് മെസ്സേജ് അയക്കുന്നതിനൊന്നും അവർക്കൊരു താല്പര്യമില്ല, എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മെസ്സേജ് അയക്കുകയോ ഒന്നുമില്ല. അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ, നമുക്ക് അവിടെ സെറ്റിൽഡ് ആവണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് പോകണം, എല്ലാം ശരിയാവട്ടെ, ദൈവാനുഗ്രഹിക്കട്ടെ, ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവർ പറയും. നമുക്കൊരു ആത്മാർത്ഥ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതല്ല, നമുക്ക് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് നൽകുന്നില്ല, അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് നമ്മളെ അവർ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അവരുടെ റിപ്ലൈ അതൊന്നും ശരിയാവില്ല, നടക്കില്ല, കാരണം ഇപ്പോഴേ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ബലമില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അവിടെ വെച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 1-ാമത്തെ സൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് നമ്മളോട് വലിയ തിരിച്ച് അങ്ങനെ മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈലോ, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ആ ഒരു രീതിയിലൊന്നും നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കില്ല. നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്തൊരു രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കുക. ഇതാണ് നമ്മുടെ 1-ാമത്തെ സൈൻ എന്ന് പറയുന്നത്. നമ്മുടെ 2-ാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ, സ്നേഹം പ്രകടമാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം നമുക്ക് ഒരു തരത്തിലും നമുക്കൊരു ഫീൽ ചെയ്യുന്നില്ല, നമുക്കൊരു ടച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആരാണെങ്കിലും അത് ചോദിക്കും, എന്താ പ്രശ്നം, എന്താ നിനക്ക് എന്നോട് സ്നേഹമൊന്നുമില്ലേ, അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ ചോദിക്കും. ആ ഒരു സമയത്ത് അവർ പറയും, എല്ലാതൊക്കെ നിൻ്റെ തോന്നലാണ് എന്നൊക്കെ നമ്മൾ പറയും. അതല്ല, നമ്മളൊരു ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയും, ഇല്ല 2 ദിവസമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു, ഞാൻ നിന്നോട് പറയാം, 2 ദിവസം കഴിഞ്ഞ് എന്തായാലും ശരിയാവുന്നുണ്ടായിരിക്കും എന്നല്ലായിരിക്കും അവർ പറയുക. അല്ലാതെ സ്നേഹം കുറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെ എന്തൊരു പ്രശ്നമുണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറയാം എന്തായാലും, അങ്ങനെ ഒരു രീതിയിലാണ് പറയുക. ചിലവരുണ്ടായിരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെടും, ഞാൻ ഇപ്പം എന്തിനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, നീ എന്തിനാണ് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ ദേഷ്യപ്പെടാനും ചാൻസ് ഉണ്ട്. അത് അവർ തമ്മിൽ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർ മനസ്സിലാക്കാത്തതുകൊണ്ടുള്ളതാണ്. പക്ഷെ അതല്ല, ഇവരൊരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പറയുക, അതൊക്കെ എൻ്റെ തോന്നലാണ്, അങ്ങനെ ഒരു രീതിക്കായിരിക്കും അവർ പറയുക. 2 ഡേയ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അല്ല, ഒരുപാട് നാളുകളായിട്ട് അവരിങ്ങനെയാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളോട് ഉള്ള ഇഷ്ടം കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ നമ്മളോട് വലിയൊരു സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ 3-ാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ഡേ ഇൻ മൈ ലൈഫിലെ എല്ലാ ഒരു കാര്യങ്ങളും നിങ്ങളോടൊന്നും പറയില്ല. ഇപ്പം എന്തെങ്കിലും നമ്മൾ ചോദിച്ചാലും, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, കുറച്ച് തിരക്കായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിവാവാൻ ശ്രമിക്കും. പക്ഷെ അതല്ല, നമ്മളോടൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയുമ്പോൾ, ജസ്റ്റ് എക്സാമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ മാമയുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയിരിക്കുകയായിരുന്നു, അങ്ങനെയൊക്കെ അവർ പറയും. ഇപ്പം ഞാൻ നേരത്തെ ഒരു മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുടെ 4 സൈൻസ് എന്നുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള, നിങ്ങളായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആ ഒരു സർക്കിളിലുള്ള എല്ലാവരും ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു കണക്ഷൻ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളൊരു ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എല്ലാവരോടും ഷെയർ
ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. നമുക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തോന്നിയവരോടൊക്കെ തന്നെ നമ്മൾ ഷെയർ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും നമ്മൾ അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളൊരു സീക്രട്ട് ആയിട്ട് നമ്മൾ വെക്കാൻ ശ്രമിക്കില്ല. നമുക്ക് പറഞ്ഞാൽ പ്രശ്നമില്ല എന്ന് തോന്നിയവരോടൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരത് ആരെടുത്തും പറയില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും അവരുടെ ലൈഫിലെ രഹസ്യമായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും അവർ ആരെടുത്തും പറയില്ല. അവരുടെ ലൈഫിലെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യവും അവർ ഈ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് പറയില്ല. ഇതൊക്കെ നമുക്ക് അവരുടെ അടുത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മെസ്സേജ് അയക്കുക എന്നുള്ള ഒരു സമയത്ത് അവർ ഒരു കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഒന്നുമില്ല ഒരു ദിവസം എന്നുള്ള രീതിയിലായിരിക്കും നമ്മളോട് ബിഹേവ് ചെയ്യുക. ഇന്നൊന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, ഞാൻ കുറച്ച് തിരക്കുമായിരുന്നു, ബിസി ആയിരുന്നു, അങ്ങനെ ഒരു രീതിയിലായിരിക്കും അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക. പക്ഷെ അതല്ല, നമ്മളൊരു വ്യക്തിയെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ രാവിലെ നീക്കുന്നത് തൊട്ട് ആ ഒരു വ്യക്തി കിടക്കുന്നത് വരെയുള്ള എല്ലാ ഒരു സംഭവവും, അതിപ്പോൾ അവരുടെ പാസ്റ്റോ പ്രസൻറ്റോ എല്ലാ കാര്യങ്ങളും ആ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് അവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. അവരുടെ സർക്കിളിലുള്ള അവരുടെ ഫാമിലി ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനോടും അവർക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. അവരുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ആ ഒരു ലൈഫ്, ആ ഒരു ഡേ തന്നെ സ്റ്റാർട്ടാവുന്നത് അവരിലൂടെ ആയിരിക്കും. പക്ഷേ നമ്മളൊരു ആത്മാർത്ഥമായിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലെ ഒരു കാര്യവും നമ്മളെടുത്ത് പറയുന്നതിന് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം അവർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് സംസാരിക്കുന്നതിനുള്ള ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ നാലാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സാഡായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഒന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ പറയും എനിക്ക് വല്ലാത്തൊരു ഇതാണ്, എൻ്റെ മനസ്സ് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സമയത്തൊക്കെ ആ ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആവും, അവർ ജസ്റ്റ് ഒന്ന് മുങ്ങും. പിന്നീട് നമ്മുടെ മൈൻഡൊക്കെ ശരിയായി, നമ്മൾ ഓക്കെ ആയാലും അവർ വരും. പക്ഷെ അല്ല, നമ്മളൊരു വ്യക്തിയാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്, നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള അങ്ങനെയുള്ള ആ വ്യക്തികൾ ആ ഒരു സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാനാണ് നോക്കൂ. കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ പ്രശ്നം, എന്താ ഇപ്പം ഇത്ര വിഷമിക്കാൻ, എന്താ സങ്കടം എന്നൊക്കെ ചോദിച്ച് നമ്മളെ ആ ഒരു വിഷമത്തിന് നമ്മുടെ വിഷമം മനസ്സിലാക്കി ആ ഒരു വിഷമത്തിനെ ആശ്വസിപ്പിച്ച് നമ്മുടെ കൂടെ നിൽക്കുകയാണ് അവർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ സൈൻ എന്ന് പറയുന്നത്. ഈ ഒരു നാല് സൈനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളോടൊരു ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മളൊരുപാട് ക്യൂട്ടായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു രീതിയിലൊന്നല്ല നമ്മളോട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളോടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ കുറഞ്ഞു വരികയാണെന്നുള്ളത്. അതേപോലെ തന്നെ അവരുടെ സ്നേഹം നമുക്ക് പ്രകടമാവുന്നില്ല, നമുക്ക് അവർ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു ഫീലൊന്നും നമുക്ക് കിട്ടുന്നില്ല, നമുക്കൊന്നും ടച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കും. ആ ഒരു സമയത്ത് അവർ റെസ്പോണ്ട് ചെയ്യുക, അതൊക്കെ നിൻ്റെ തോന്നലാണ്, അങ്ങനെയൊന്നുമില്ല, ആ ഒരു രീതിക്കായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുക. പക്ഷെ അല്ല, ഒരു ട്രൂ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ പറയും. ഒന്നുമില്ലെങ്കിലും അവർ പറയും ഒന്നുമില്ല, നീ ഒന്നും വിചാരിക്കേണ്ട, എൻ്റെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ടാണ്, 2 ഡേയ്സ് കഴിഞ്ഞാണെങ്കിലും ശരിയായിരിക്കും, അപ്പം ഞാൻ നിന്നോട് എല്ലാം പറയാം, നീ എന്നോട് സ്നേഹമില്ലാന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെ ഒരു രീതിയിലായിരിക്കും അവർ പറയുക. അതേപോലെ തന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലെ എല്ലാ കാര്യവും നമ്മൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ നമുക്കൊരു മടിയായിരിക്കും, നമ്മളൊന്നും പറയില്ല, നമ്മൾ തിരക്കാണ്, ബിസിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാവാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. പക്ഷെ അല്ല, ഒരു ട്രൂ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡേയിലെ അവരെല്ലാ കാര്യങ്ങളും അവർ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. അവരിപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ അങ്ങോട്ട് പറയുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർ നമ്മളെ ആശ്വസിപ്പിക്കാനൊന്നും തയ്യാറായിരിക്കില്ല. ആ ഒരു സമയത്ത് ആണോ എന്നാൽ ശരി, ഞാൻ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് അവർ ജസ്റ്റ് മുങ്ങുകയാണ് ചെയ്യുക. പക്ഷെ അല്ല, നമ്മളൊരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വിഷമം മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് അവർ ചെയ്യുക. ഈ ഒരു നാല് സൈൻസും നിങ്ങളുടെ പാർട്ട്ണറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവർ നിങ്ങളുമായിട്ട് ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒക്കെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവരൊരിക്കലും നിങ്ങളെ ചതിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുകയോ ചെയ്യില്ല. ഈ ഒരു നാല് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.